പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ പബ്ലിക്കായിട്ട് ഒരാളുടെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ മുമ്പിൽ സംസാരിക്കാൻ അവർക്ക് മടി കാണിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല, ഇതിനുള്ള കാരണങ്ങൾ എന്തായിരിക്കും, അതിനെന്ത് പരിഹാരം നമുക്ക് ചെയ്യാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം എന്നത്തെയും പോലെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കാനും ആരും വിട്ടുപോകരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ കുട്ടികൾ മറ്റൊരാളുടെ മുൻപിൽ നിന്നുകൊണ്ട് ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ആവശ്യം പറയാൻ അവർ മടി കാണിക്കുന്നു, അല്ലെങ്കിൽ സ്കൂളുകളിലാണെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാൻ പറയുമ്പം അവർ ഞാനില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവില്ല അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലേക്ക് മാറുന്നു. അപ്പോൾ അതിനുള്ള കാരണങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു കാരണം എന്ന് പറയുന്നത് സ്റ്റേജ് ഫിയർ ആണ്. അതായത് ഒരാളുടെ മുമ്പിൽ നിന്ന് അയാളെ ഫേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ മുന്നിൽ നിന്നുകൊണ്ട് നേരിട്ട് നോക്കി സംസാരിക്കാനുള്ള പേടി, ആ ഒരു പേടി മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം കുട്ടികളെ എല്ലാത്തിൽ നിന്നും പിന്തിരിഞ്ഞ് അല്ലെങ്കിൽ പിന്മാറി പുറകിലോട്ട് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നത്. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. അതുപോലെ തന്നെ സെൽഫ് കോൺഷ്യസ്നെസ്സും ഉണ്ടാവാം. അതായത് നമ്മുടെ കുട്ടികൾ നമുക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് പൂർത്തിയാക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് സ്വയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഏതൊരു കാര്യത്തിനായാലും ഇറങ്ങി പുറപ്പെടാനും അത് ചെയ്ത് പൂർത്തിയാക്കി വിജയിപ്പിക്കാനും കഴിയുള്ളൂ. അങ്ങനെ ഒരു കോൺഫിഡൻസ് കുട്ടികൾക്ക് ഇല്ലാത്ത സ്ഥിതിയിൽ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യില്ല, ഓരോ കാര്യങ്ങൾക്കും നമ്മൾ മോട്ടിവേറ്റ് ചെയ്താൽ തന്നെ മുൻപിട്ട് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് കാണിക്കും. അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഇനി അതേപോലെ തന്നെയാണ് സെൽഫ് കോൺഷ്യസ്നെസ്. അതായത് ഞാൻ ചെയ്താൽ ഇത് ശരിയാകുമോ, എന്നെ കൊണ്ട് ഇതിന് പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ഇത് ശരിയാകില്ല, അങ്ങനെ സ്വയം മനസ്സിൽ നിന്ന് തോന്നുന്ന ഒരു ചിന്താഗതി, ആ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യില്ല, പബ്ലിക്കിനെ ഫേസ് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിവാകാൻ അല്ലെങ്കിൽ പിന്തിരിഞ്ഞ് നിൽക്കാൻ ശ്രമിക്കും. അപ്പോൾ രണ്ടാമത്തെ കാരണമാണ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്, അതുപോലെ തന്നെ സെൽഫ് കോൺഷ്യസ്നെസ്. ഇനി അടുത്ത കാരണം എന്ന് പറയുന്നത് ഫിയർ ഓഫ് റിജക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ ആൻസൈറ്റി. ഇനി അഥവാ ഞാൻ ചെയ്തെങ്കിൽ തന്നെ, ഈ ചെയ്തെങ്കിൽ തന്നെ അത് ശരിയായില്ലെങ്കിലോ, ശരിയായില്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് പറയും, അല്ലെങ്കിൽ ഇവരെന്ത് പറയും, ഞാനിനി അത് ചെയ്തത് തെറ്റായിപ്പോയാൽ ഇവരൊക്കെ എന്നെ കളിയാക്കില്ലേ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെന്നെ കളിയാക്കില്ലേ, ഇത്തരം ചിന്താഗതികൾ മനസ്സിൽ കടന്നുകൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം, നമ്മുടെ കുട്ടികൾക്ക് പബ്ലിക്കിനെ ഫേസ് ചെയ്യാനുള്ള മടി ഉണ്ടാവാം. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് വൺ ഫിയർ ഓഫ് ഫെയിലിയർ, അതായത് പരാജയം, പരാജയത്തിനെ പേടി. അഥവാ ഞാനിത് ചെയ്തു ശരിയായില്ല, ഇനി ഞാനൊരു മത്സരത്തിൽ പങ്കെടുത്തു, ഞാൻ തോറ്റുപോയാലോ, എല്ലാവരും എന്നെ കളിയാക്കില്ലേ, അതുകൊണ്ട് ഞാൻ ഈ പരിപാടിയിലൊന്നും കൂടുന്നില്ല, ഇനിയിപ്പോൾ സ്കൂളിൽ തന്നെ ഒരു ആനിവേഴ്സറി പ്രോഗ്രാം അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ഒരു യൂത്ത് ഫെസ്റ്റിവലോ അങ്ങനത്തെ എന്ത് പ്രോഗ്രാം ആയാലും നമ്മുടെ കുട്ടികൾ പങ്കെടുത്തു, ഓ ഞാനിനി ഇതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെന്നെ കളിയാക്കില്ലേ, അതൊരു മോശമല്ലേ, തുടങ്ങിയ ചിന്തകൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ കടന്നുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അവർ പബ്ലിക്കിനെ ഫേസ് ചെയ്യാനുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കും. അതുപോലെ അടുത്ത ഒരു കാരണമാണ് പാസ്റ്റ് നെഗറ്റീവ് എക്സ്പീരിയൻസ്, അതായത് ഇതിനു മുൻപുള്ള, അതായത് പഴയ കാലത്തിൽ അല്ലെങ്കിൽ ഇതിനു മുൻപ് കഴിഞ്ഞ ക്ലാസ്സുകളിലോ സ്കൂളുകളിലോ വീടുകളിലോ, ഇനിയിപ്പോൾ കുഞ്ഞുകുട്ടികളാണെങ്കിൽ അംഗനവാടികളിൽ തന്നെയും നമ്മുടെ കുട്ടികൾ ഏതെങ്കിലും പ്രോഗ്രാമിന് പങ്കെടുത്തു, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തു നിന്ന് വന്നു, അപ്പോൾ നമ്മൾ പറയും ഓ അത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞു മനസ്സാണ്, ഒരു പക്ഷേ അത് അവരുടെ മനസ്സിൽ കിടക്കും. അപ്പോൾ നമ്മൾ പിന്നീട് ഇതുപോലെയുള്ള സാഹചര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ടാവാം, മനസ്സിൽ ഈ ഒരു വിഷമം, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ അവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ പാസ്റ്റ് നെഗറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ മുൻപ് എന്തെങ്കിലും കാര്യങ്ങളിൽ തോൽക്കുകയോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അവരെ ആരെങ്കിലും കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വീണ്ടും വരുന്ന സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പബ്ലിക്കിനെ ഫേസ് ചെയ്യാനുള്ള ഒരു മടി ഉണ്ടാകും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ കുട്ടികൾ മടി കാണിക്കാനും പുറകോട്ട് നിൽക്കാനും ചില സാഹചര്യങ്ങളെ ഫേസ് ചെയ്യാനുള്ള മടി കാണിക്കാനും കാരണം. അതായത് സ്റ്റേജ് ഫിയർ, മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ട്, അതുപോലെ തന്നെ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്നുള്ള ചിന്ത കൊണ്ട്, അല്ലെങ്കിൽ മുൻപ് ഉണ്ടായിട്ടുള്ള തോൽവികൾ കൊണ്ട്, ഇത്തരം സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ കുട്ടികൾ പിന്നോട്ട് വലിയ.
അപ്പോൾ ഈ കാരണങ്ങൾ ഒക്കെ അല്ലാതെയും മറ്റ് ചില കാരണങ്ങളുമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷിതാക്കൾ തന്നെയാണ്. കാരണം നമ്മൾ ഭൂരിഭാഗം കുട്ടികളോടും പറയുന്ന കേട്ടിട്ടുണ്ടാവും, നീ ആ കുട്ടീനെ കണ്ടുപടി, അല്ലെങ്കിൽ നീ അപ്പുറത്തെ ആ കുട്ടീനെ കണ്ടുപടി, ആ കുട്ടി നല്ലോണം പാട്ട് പാടും, നീ ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ അവനാണ് പഠിക്കാൻ മിടുക്കൻ. എന്തുകൊണ്ടായി, എന്ത് ചിന്തയായിരിക്കും നമ്മുടെ കുട്ടികളുടെ മനസ്സിലുണ്ടാവുക? നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ? ഒരു സംശയം വേണ്ട, നെഗറ്റീവായിട്ടാണ് ഉണ്ടാവുക. നമ്മുടെ കുട്ടികൾ എങ്ങനെ മറ്റുള്ളവരുടെ കുട്ടികളെ പോലെ ആകും? നമ്മുടെ കുട്ടികൾ നമ്മളെപ്പോലെ തന്നെയല്ലേ ആകുക? നമ്മളുടെ ജീനാണ്, അപ്പോൾ നമ്മളെപ്പോലെയല്ലേ ആകുക? അപ്പോൾ ഒരിക്കലും കുട്ടികളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, കുട്ടികൾ പബ്ലിക്കായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്നതിന് മടി കാണിക്കാൻ കാരണങ്ങൾ. ഇനി നമുക്ക് ഇതിനുള്ള പരിഹാരങ്ങളും കൂടി വേണം അല്ലേ. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ മടിയരായിട്ട് പിന്നോട്ട് നിന്നാൽ മതിയോ? പോരാ. അതിന് ചില സൊല്യൂഷൻസ് ഉണ്ട്. അത് നമ്മൾ എവിടെ നിന്ന് ചെയ്യണം? നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് ആ സൊല്യൂഷൻസ് എന്ന് നോക്കാം അല്ലേ. അതിൽ ഫസ്റ്റ് വണ്ണാണ് മോട്ടിവേഷൻ അല്ലെങ്കിൽ സ്കാഫോൾഡിങ് എന്ന് പറയും. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ പൊതുവേദിയിലേക്ക് എത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവർക്ക് സപ്പോർട്ട് വേണ്ടത് നമ്മൾ രക്ഷിതാക്കളുടെ അടുത്ത് നിന്ന് തന്നെയാണ് അല്ലേ. അവർക്ക് അവരുടെ ലോകം എന്ന് പറയുന്നത് നമ്മൾ ഫാമിലിയാണ്. അപ്പോൾ ആ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഇനി അവരെ ഏത് സിറ്റുവേഷനിലാണെങ്കിലും നമ്മുടെ സപ്പോർട്ട് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അതിനെ പൊരുതി ജയിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഏത് പ്രശ്നവും അവർക്ക് ഫേസ് ചെയ്യാൻ കഴിയും. നമ്മൾ നല്ലൊരു ഫ്രണ്ടായിരിക്കുക, എപ്പോഴും നമ്മുടെ കുട്ടികളുടെ നല്ലൊരു ഫ്രണ്ടായിരുന്നു കഴിഞ്ഞാൽ തന്നെ അവരെല്ലാ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യും. ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ തളർത്തുന്ന രീതിയിലല്ല, പകരം അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ, നിനക്ക് കഴിയും, നിനക്ക് ചെയ്യാൻ കഴിയും, തെറ്റിക്കോട്ടെ, സാരമില്ല, ഇനിയും അവസരങ്ങൾ ഉണ്ടാകും. കൊച്ചുകുട്ടികളല്ലേ, ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. ഒരു തവണയല്ലേ, സാരമില്ല, അടുത്ത തവണ നമുക്ക് ട്രൈ ചെയ്യാം, തുടങ്ങിയ രീതിയിലൊക്കെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെയാണ് സ്കാഫോൾഡിങ്. നമ്മൾ അവർക്ക് ഒരു കൈത്താങ്ങാവുക. അതായത് കുട്ടികൾ ഇതിൽ ഓരോ കാര്യങ്ങളിലും കൺഫ്യൂസ്ഡ് ആയിരിക്കും, അതെങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യണം, ഇത്തരം കൺഫ്യൂഷൻ നമ്മളോട് അവരൊരു 100 തവണ ആവർത്തിച്ച് ചോദിക്കും. ആ സമയത്ത് നമുക്ക് ഒരുപക്ഷെ ദേഷ്യം വന്നേക്കാം, പക്ഷേ എന്ത് ചെയ്യരുത്, അവരോട് ദേഷ്യപ്പെടുന്നതിന് പകരം അത് അങ്ങനെ ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കൂ, അതങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ നമ്മൾ നിന്ന് കഴിഞ്ഞ് ഓരോ കാര്യങ്ങൾക്കും സപ്പോർട്ട് കൊടുക്കുന്നതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യും, അവർ വളർന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ചാൻസസ്. ഒരു ചാൻസുകളും മിസ് ചെയ്യേണ്ടതില്ല കുട്ടികൾക്ക് പരമാവധി കിട്ടുന്ന ചാൻസുകൾ. അതൊരു ഫാമിലി ഫംഗ്ഷൻ ആയിക്കോട്ടെ, സ്കൂളിലുള്ള ഫംഗ്ഷൻസ് ആയിക്കോട്ടെ, തെറ്റിക്കോട്ടെ, തെറ്റുന്നതിന് ഒരു പ്രശ്നവുമില്ല. നമ്മുടെ കുട്ടികളെ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പഠിക്കട്ടെ. അപ്പോൾ അവർക്ക് പരമാവധി കിട്ടുന്ന ചാൻസുകളൊക്കെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ സാഹചര്യം ഒരുക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, നോട്ട് കമ്പയർ. കുട്ടികളെ ഒരിക്കലും എന്ത് ചെയ്യരുത്, മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്ത് അവനാണ് നല്ലത് അല്ലെങ്കിൽ നീ അത്രയ്ക്ക് ശരിയായിട്ടില്ല, നീ മോശമാണ് എന്നുള്ള രീതിയിൽ കുട്ടികളെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഓരോ കുട്ടികളുടെയും മാനസിക സ്ഥിതി, അവരുടെ ഓരോ സ്റ്റേജുകളും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ആ കുട്ടികൾ അതിനനുസരിച്ച് വളർന്നോട്ടെ. നമുക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഹെൽപ്പുകൾ അവർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു നല്ല കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ശരിയായ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറക്കരുത്. കുഞ്ഞു കാര്യങ്ങളായാലും അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് അവരുടെ മനസ്സിൽ നിൽക്കും. ആ വെരി ഗുഡ്, അല്ലെങ്കിൽ ഗുഡ് ബോയ്, ഇത് ചെയ്തത് നന്നായി, അടുത്ത തവണ നീ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് അവരുടെ മനസ്സിൽ നിൽക്കും. എന്നാൽ തെറ്റിപ്പോയെങ്കിൽ ഹോ അത് തെറ്റിച്ചല്ലോ എന്നൊരിക്കലും പറയരുത്. സാരമില്ല, ഇനിയും അവസരങ്ങൾ വരും, നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാം എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കുക. ആ കുഞ്ഞു മനസ്സിന് അതൊക്കെ ഒരുപാട് ആശ്വാസം നൽകുന്നുണ്ടാവും. അപ്പം ഇത്രയാണ് നമ്മുടെ വീഡിയോ. ഇനി ഇത്തരം ടിപ്പുകളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികളെ നല്ലൊരു ഭാവിയിലേക്ക് വളർന്നു വരാൻ സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.